നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ചില പ്രത്യേകതരം ജീവികളുണ്ട്. വളരെ വിചിത്രമാണ് അവരുടെ സംസാര രീതിയും. അവർക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ചില വാക്കുകളൊക്കെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ പറഞ്ഞുതരാം. ഇഷ്ടം ചേർത്ത് നിർത്തുന്നു, ഉമ്മകൾ നൂറുമ്മകൾ, സ്നേഹം സ്വന്തം, സ്നേഹ ഉമ്മകൾ മൊക്കിൽ നിർത്തുന്നു. എന്ത് കുന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ, മൊക്കിൽ നിർത്തുന്നൊക്കെ പറയുന്നേക്കാം. നിലപാട് തുരുത്ത്, പച്ചത്തുരുത്ത്, തുറന്നെഴുത്ത്, എഴുത്ത്, കൃത്യം, വ്യക്തം, പറയാൻ ആഗ്രഹിച്ചത്, പറയേണ്ടത്, ഐക്യപ്പെടൽ, ചേച്ചി പെണ്ണ്, കുഞ്ഞിപ്പെണ്ണ്, അനിയൻ ചെക്കൻ, നമ്മളിടം, ആണിടം, പെണ്ണിടം, നന്മയിടം, സ്നേഹയിടം, പൊതു ഇടം, ഗുൽമോഹർ പൂക്കുന്ന ഇടം, കഞ്ചാവ് കിട്ടുന്ന ഇടം, അത്രമേൽ ഇത്രമേൽ, പ്രിയപ്പെട്ടവൻ, സ്പേസ്, സൈബറിടങ്ങൾ, ഗുൽമോഹർ, മന്ദാരം, ചെമ്പരത്തി. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷേ ഇതിന് പിന്നിൽ ഉള്ളവർ അത്ര തമാശ അല്ല. ഒന്ന് രണ്ട് പേരുടെ പേരിൽ വന്നിരിക്കുന്നത് ബാലപീഡനമാണ്. നല്ല കാഞ്ഞ വിളഞ്ഞ പുള്ളികളാണ് കേട്ടോ. പണ്ട് 5 രൂപയുടെ മഞ്ഞ് കൊടുത്ത് ഒരു കുട്ടിയെ പീഡിപ്പിച്ചതിൻ്റെ ഒരു കഥ ഒരുത്തൻ വലിയ കാര്യത്തെ ഫേസ്ബുക്കിലൊക്കെ പങ്കുവെക്കുകയുണ്ടായി. അന്ന് അതവനെ സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അവനെ പഞ്ചായത്തിലേ കയറ്റരുത് എന്ന് പറഞ്ഞ മഹാനാണ് ഈ പുതിയ ആരോപണ വിധേയനായി നിൽക്കുന്നത്. ആള് ചില്ലറക്കാരനൊന്നുമല്ല. ഇതേ വ്യക്തിയെ പറ്റി വേറൊരു സ്ത്രീയും പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ആളും മോശമൊന്നുമല്ല. ആ ആളും ഈ വ്യക്തിയും കൂടെ ഏകദേശം ഒരു മാസത്തോളം ഒന്നിച്ചൊരു ജോലി ചെയ്തെന്നും ആ വർക്ക് തീരുന്നതിൻ്റെ ദിവസം ആ ആൾ കൺസെൻറ്റ് ചോദിച്ചത്രേ. കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സമ്മതമാണെന്ന് ഞാൻ തെളിച്ച് പറയുന്നില്ല. അപ്പോൾ ഈ സ്ത്രീ സമ്മതം കൊടുത്തില്ല. അപ്പോൾ സമ്മതം കൊടുക്കാതെ വന്നപ്പം ഈ വ്യക്തി റേപ്പിനാണ് ശ്രമിച്ചത്, ബലാത്സംഗം ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പം വേറെ നിവൃത്തിയില്ലാതെ ഈ വനിത അവനിട്ടൊരു അടിയും കൊടുത്ത് ഇറങ്ങി അങ്ങ് പോയി. അപ്പോൾ അതിനുശേഷം നേരം വെളുക്കും വരെ വേറൊരു ആൺ സുഹൃത്താണ് ഇവരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ പോട്ടെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഇങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഇങ്ങനെ ആശ്വസിപ്പിക്കാനൊക്കെ ഈ നേരത്തെ പറഞ്ഞ നമുക്ക് ചേട്ടൻ ചെക്കൻ, അനിയൻ ചെക്കൻ, പിന്നെ ചേച്ചി പെണ്ണെ, അനിയത്തി പെണ്ണെ, അങ്ങനെ കുറേ ടീംസ് ഉണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ഇവരെ ഇങ്ങനെ കംഫർട്ടബിളാക്കി ആക്കിയെടുത്തു. അതിനുശേഷം ഈ ആദ്യം പറഞ്ഞ ഈ ബലാത്സംഗം ചെയ്യാൻ നോക്കിയ അവൻ UOPA കേസിൽപ്പെട്ടു. ഒരു 1-2 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ കുറച്ച് മാവോയിസത്തിൻ്റെ ഒക്കെ ആസ്കൃതയുള്ളതും കഞ്ചാവൊക്കെ അടിച്ച ടീം അറിയാമല്ലോ, ഇങ്ങനെ കുറച്ച് ടീംസ് ഉണ്ട്. അപ്പോൾ അവനെതിരെ UAPA കേസ് വന്നപ്പോൾ അന്ന് MABBA ആണെന്ന് ഓടിപ്പാഞ്ഞ് വന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇടതുപക്ഷത്തിൻ്റെ കുറേ സൈബർ പോരാളികളും ഇതേപോലെ നടക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു. അപ്പോൾ നോക്കുക, ഈ ഇവനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ഈ സ്ത്രീ പോലും രാഷ്ട്രീയപരമായ കാരണത്താൽ, അവിടെയാണ് നോക്കേണ്ടത്, രാഷ്ട്രീയപരമായ കാരണത്താൽ അവൻ്റെ ഒപ്പം നിന്നു. എന്നിട്ട് ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം ഇവൻ മറ്റൊരു കുട്ടീനെ പീഡിപ്പിച്ച കേസ് ഇപ്പോൾ വെളിയിലാകുമ്പോൾ ഇവൻ ഒറ്റയ്ക്കല്ല പീഡിപ്പിച്ചത് കേട്ടോ, അതൊരു ഗ്യാങ് ആയിട്ടുള്ള ഒരു പീഡനമായിരുന്നു. അതിനെയും സപ്പോർട്ട് ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഇപ്പോഴും അവൻ്റെ ഒപ്പം ആൾക്കാരുണ്ട് എന്നതാണ് വിചിത്രമായിട്ട് നോക്കുന്നത്. അതിനെന്താ അങ്ങനെ ഒരു ഒരു സെക്സിൽ ഒരു വ്യത്യസ്തത പരീക്ഷിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നാണ് ഈ ഇവന്മാർ ചോദിക്കുന്നത്. വളരെ ലിബറലാണ് കേട്ടോ ഇവന്മാർ. ഇവന്മാർക്ക് ചുരുക്കി പറഞ്ഞാൽ വേണ്ടത്, അല്ലെങ്കിൽ ഇവറ്റോൾക്ക്, ഈ സ്ത്രീ ഈ കൂട്ടത്തിലുള്ള ആണിനും പെണ്ണിനും ഒക്കെ ചുരുക്കി പറഞ്ഞാൽ വേണ്ടത് ഫ്രീ സെക്സാണ്. അതിനുള്ള മറ മാത്രമാണ് ഈ ബാക്കിയുള്ള അഭ്യാസങ്ങളെല്ലാം. ഇവരുടെ ഈ പേജിലൊക്കെ പോയി നമ്മൾ നോക്കിക്കഴിഞ്ഞ് നമ്മൾ ചിരിച്ച് ചിരിച്ച് നമ്മുടെ ഊപ്പാട് വരും. ചില അമ്മമാരൊക്കെ അവിടുന്ന് ചോദിക്കുന്ന, ദൈവത്തിന് പോലും വേണ്ടാത്ത ആ 7 ദിവസങ്ങൾ എനിക്ക് തന്നുകൂടെ ചേച്ചി പെണ്ണെ. ഓ, സത്യം പറഞ്ഞ കരഞ്ഞു പോകും കേട്ടോ. എന്തൊക്കെ അഭ്യാസങ്ങളാണെന്നറിയോ ഇവന്മാർ കാണിക്കുന്നത്. ലക്ഷ്യം ഒരേ ഒരു കാര്യം മാത്രമാണ് ലക്ഷ്യം, അതിപ്പം പച്ചയ്ക്ക് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ഇത്തരം ഐറ്റങ്ങളെ നമ്മൾ ഈ സിനിമ മേളയൊക്കെ നടക്കുന്ന, ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന അവിടെയൊക്കെ കാണാൻ പറ്റും. ഇതുപോലെയൊക്കെ ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ ഐറ്റങ്ങളെയൊക്കെ. എന്തായാലും അതിൽ നിന്ന് ഇങ്ങനെ കുറേ എണ്ണം, നദിയെന്നോ പുഴയെന്നോ കായലെന്നോ കടലെന്നൊക്കെ പറഞ്ഞ് കുറേ അവന്മാർ ഇപ്പം താണ്ട മുഖം മൂടിയെല്ലാം അവർ തന്നെ പിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ 2 പക്ഷത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം അമ്മേനെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് അവൻ്റെ കൂടെ നിൽപ്പുണ്ട്. അവൻ ചെയ്തതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ചിട്ട് 10 വയസ്സെന്തോ ഉള്ള ഒരു കുട്ടിക്ക് ആ കുട്ടീനെ പീഡിപ്പിച്ചവനെയാണ് ന്യായീകരിക്കാൻ നിൽക്കുന്നത്. ചിലരൊക്കെ അങ്ങ് മലയാളിയാണ്, പക്ഷേ അങ്ങ് പോർച്ചുഗലിലൊക്കെ നിന്നിട്ടാണ് ഇവനെ താങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഐറ്റത്തിനെയൊക്കെയാണ് ഈ അനാർക്കികൾ എന്നൊക്കെ വിളിക്കുന്നത്. ഒരുത്തനാണെങ്കിൽ ഭയങ്കര ലിബറലാണ്. അപ്പോൾ അവനോട് വേറൊരാൾ ചോദിക്കുന്നുണ്ട്,
നിനക്ക് അള്ളാവിനെ പേടിയോ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നു ഓഫ് കോഴ്സ് തീർച്ചയായും ഉണ്ടെന്ന്. ഭയങ്കര ലിബറലും ഈ നിരീശ്വരവാദിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമാണ്. ഏതാണ് ഇനമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം മുഖംമൂടി പറിച്ചെറിയപ്പെട്ടവൻ്റെ പേര് നാദിർ എന്നാണ്. പക്ഷെ അവനെ അങ്ങനെ വിളിക്കാൻ പാടില്ല അത്രേ, അത് ഇസ്ലാമോ ഫോബിയാണത്രേ. അവനെ നദീന്ന് വിളിച്ചുകൂടെയെന്ന് അവർ ചോദിക്കുന്ന നദി, ഇവരത് പുഴയാണ്, നദി ഓടയാണ്, ഓട അഴുക്ക് ചാലൻ, അഴുക്ക് ചാലാണ് ഇതൊക്കെ. നദി എന്നാണ് അവൻ്റെ പേര്, അല്ല അവൻ്റെ പേര് നാദിർ എന്നാണ്. നാദിർ എന്ന് തന്നെ വിളിക്കണം. അതൊരാളല്ല, അവന്മാരൊരു കൂട്ടമാണ്. ഇതൊക്കെ കുറേ നാളായി തുടങ്ങിയിട്ട്, ഇപ്പോഴാണ് ഓരോന്ന് ഓരോരുത്തരായിട്ട് വെളിയിൽ വരുന്നത്. അവനിൽ നിന്ന് പീഡനമേറ്റ സ്ത്രീകൾ പോലും ഇത്രയും നാൾ ഇവൻ്റെയൊക്കെ കൂടെ ഇവനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഓരോന്നോരോന്നിട്ട് വെളിയിൽ വരുന്നത്. ഇവരുടെ ഒരു സംസാര ശൈലിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ചേച്ചിപ്പെണ്ണെ, ആ ഗുൾമോഹറിൻ്റെ തണലിലേക്ക് വരുമോ, ഞാനവിടെ മടിയിൽ കിടക്കട്ടെ, നമുക്ക് ഉരുണ്ട് മറിയാം, അഴിഞ്ഞാടണ്ടേ, ഉമ്മ ഉമ്മ നൂറ് ഉമ്മ. ഇതിനൊക്കെയുള്ള മറുപടി കല്യാണരാമനിൽ മറ്റേ ഇന്നസെൻ്റ് ആ സദ്യ വിളമ്പെന്ന നേരത്തെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ ഇവൻ്റെ അത്രയൊന്നും താഴാൻ നമുക്ക് വയ്യ, അതുകൊണ്ടത് വിട്ടേക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.